പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യ സർവകലാശാല വിശദമായി അന്വേഷിക്കണമെന്ന് മന്ത്രിയുടെ ഉത്തരവിൽ പറയുന്നു. അതേസമയം വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചു. വെള്ളിയാഴ്ചയാണ് പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് അമ്മു സജീവന്റെ കുടുംബത്തിന്റെ ആരോപണം. കോളേജിൽ കുട്ടികൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ആത്മഹത്യ കാരണമെന്നാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതേസമയം കുട്ടികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും എന്നാൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ സലാം പറയുന്നത്. എനിക്ക് ആദ്യമായിട്ട് ഓഫീഷ്യലി കിട്ടുന്ന കുട്ടിയുടെ കംപ്ലൈന്റ് ഒന്നും, ഒരു കുട്ടിയുടെയും കംപ്ലൈന്റ് നമുക്ക് ഇന്നേവരെ രേഖാമൂലം കിട്ടിയിട്ടില്ല. അച്ഛൻ്റെ കംപ്ലൈന്റ് കിട്ടിയ അടുത്ത ദിവസം തന്നെ നമ്മൾ ഇതാക്ട് ചെയ്തു. അങ്ങനെ കമ്മിറ്റികളും കാര്യങ്ങളും എല്ലാമായിട്ട് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുന്ന തരത്തിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് ക്ലാസ് ടീച്ചർ സ്മിത ഖാൻ പറയുന്നത്. മൺഡേ ഫ്രൈഡേ ആണെങ്കിലും ഞാൻ ക്ലാസ്സിൽ കയറുന്നതാണ്. രാവിലെ ക്ലാസ് എടുത്തതാണ് 2 മണിക്കൂർ. അപ്പോഴാണ് കുട്ടികളൊക്കെ ആക്ട് ചെയ്യാം. 9 പേരും എക്സാം എഴുതണം, 9 പേരും ഗ്രാജുവേഷൻ വരണം. എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ കുട്ടി ഹാപ്പി ആയിട്ടായിരുന്നു പോയത്. അതിനുശേഷം അങ്ങനെ ഒരു ടോക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. കിട്ടിയായിരുന്നു, ഇന്നൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് നമ്മുടെ പേരൻസിനെ വിളിപ്പിച്ചത്. അമ്മുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട പോലീസ് കോളേജിലെത്തി അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കേരള ന്യൂസ്, പത്തനംതിട്ട.